അങ്ങോട്ട് നോക്കിക്കാണ്ട്, ഇതുപോലെ മനോഹരമായ സ്ഥലത്ത് ഇതുപോലെ ഒരു പൊട്ടക്കോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അതില്ല. ഇതുപോലത്തെ കുളമായതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തത്. പഞ്ചായത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഈ കുളമൊക്കെ മണ്ണിട്ട് മൂടണം, അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൊണ്ടുവന്നത്. നമ്മളിപ്പോ കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പെണ്ണുങ്ങൾ പുറകേ വന്നോളൂ. അങ്ങനെ ആയാലും നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും? മൊത്തത്തിൽ കുളമാവും. ഞങ്ങളൊക്കെ കുളിക്കാൻ വരുമ്പോ ആ മാവ് വേണ്ട, ശശി ചേട്ടൻ 24 മണിക്കൂർ ആ മാവിന്റെ മോളിൽ ഉണ്ടാവും. ആ തെങ്ങുണ്ട ചന്ദ്രൻ ചേട്ടാണെങ്കിൽ ചെത്തോട് ചേട്ടാണ് തെങ്ങുമ്പൽ. ഇതൊന്നല്ല, ആ കുറ്റിക്കാട്ടിലുണ്ട പൊന്തണ്ടവിടെ ഇരിക്കുന്ന പോലെ മണികൻ ചേട്ടൻ ഒരു ഇരിപ്പുണ്ട് എന്റെ നിത്യേ. നിനക്കൊരു സത്യം അറിയോ? എന്താ നീ നാട്ടിലൊന്നും ആരും കുളത്തിൽ മുങ്ങി മരിക്കില്ലല്ലോ. അതെന്തേ, എങ്ങനെ മരിക്കൂടി? കുളിക്കാൻ വേണ്ടി മുങ്ങിയാ പോലും മാറി ചാടിയെടുത്ത് പൊക്കിക്കളെ. അങ്ങനെ ഒരു കാലം വരുമോ ഇനി? ആളെ ഞാൻ വിചാരിച്ച പോലെ അല്ല. അലക്കങ്ങോട്ട്. ഓ അലക്കൊക്കെ പിന്നെ ആദ്യം ഒന്ന് കുളിയടേ. എവിടുന്നായി ആ ഒരു അശരീരി? സാനലേ, സൗണ്ട് മാറ്റണ്ട, കേറിപ്പോയി. നിനക്ക് ഇവനെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേടി ഒരു മണിയന്റെ കാര്യം? ആ മണിയന്റെ മോനാണ് ഈ സാനൽ. അയ്യേ, ഒരു പെണ്ണെടുത്ത് അങ്ങനെയാണോ പരിചയപ്പെടുത്തുന്നത്? ഈ കുളിസ്യം കാണാനാണോ അവിടെ കയറിയിരുന്നത്? അതല്ല, ഈ മോട്ടർ നീ കണ്ടോ? ഈ മോട്ടർ വെച്ച് ഈ കുളം വറ്റിക്കണം, മീൻ പിടിക്കണം. ഈ നാട്ടിലെ ബാക്കിയുള്ള കുളങ്ങളെല്ലാം വറ്റിച്ച് ഇനി അതും കൂടെ വറ്റിച്ചല്ലേ നമ്മുടെ കുളിസീനെ ആര് കാണും? ഞാൻ സനന് മനസാക്ഷി ഇല്ലാത്തവനല്ല. നിങ്ങൾ കുളിക്കണം, അത്രല്ലേ കുളിക്കാൻ എത്ര ടൈം എടുക്കും? ഒരര മണിക്കൂർ. നിങ്ങൾ കുളിയടേ. നീ എന്തേ? ഞാൻ അവിടെ ഇങ്ങനെ കണ്ണുപൊത്തി ഇരുന്നാ പോരെ? എങ്ങനെ ഇങ്ങനെ കണ്ണുപൊത്തി അവിടെ ഇരുന്നാ പോരെ? നീ ഇങ്ങനെ കണ്ണുപൊത്തിയാ നാട്ടുകാർ നിന്റെ കണ്ണുപൊത്തി. നിനക്ക് നാണല്ലടെ കുളിക്കുന്നിടത്ത് വന്ന് നിൽക്കാൻ. ഒരു പെണ്ണിന്റെ മുന്നേ എന്നെ കളിയാക്കണല്ലേ? എനിക്ക് കൊണ്ടുവരേ അമ്മയും പെങ്ങളൊക്കെ കുളിക്ക് നിങ്ങള്. എന്റെ ഒരു സ്കൂ ഡ്രൈവർ ഇവിടെ വീണ്. നിങ്ങൾ കുളി, നിങ്ങൾ അത് മൈൻഡ് ചെയ്യട്ടെ. സ്കൂ ഡ്രൈവർ എന്റെ അല്ലേ? വേണ്ട എടേ, എന്റെ അല്ലേ സ്കൂ. നിങ്ങളെ കുളിയടേ. അങ്ങോട്ട് നോക്കിയാണ് കണ്ടില്ലേ? എടുക്ക, എനിക്ക് ഡിസ്കിന് ഭയങ്കര കംപ്ലൈന്റ്. കംപ്ലൈന്റ് ഉള്ളവനാണ് ഞാൻ, അതെനിക്ക് അറിയാലോ. ആ പ്ലാനിങ്ങും പൊളിഞ്ഞല്ലേ എന്റെ ഒരു സ്പാനർ. ഇതുപോലത്തെ ഒരു ലോക കോഴി. വീണ്ടും വന്നേച്ചി, ഇനി എന്തോ നാടാ. ഈ പൈപ്പ് കണ്ട, ഇത് ഭയങ്കര പഴക്കമുള്ള പൈപ്പാണ്. നിങ്ങൾ കുളിച്ചോണ്ടിരിക്കുമ്പോഴെങ്ങാനും കാലിൽ കൊണ്ടുകഴിഞ്ഞാൽ സെപ്റ്റിക് ആവും, കീറി മുറിയും. അയ്യോ, പിന്നെ നമ്മൾ എന്താ ചെയ്യും? നിങ്ങൾ അവിടെ നിന്ന് കുളി, അണ്ണ ഈ പൈപ്പും പിടിച്ചോണ്ട് ഇവിടെ നിന്നോളാം. അമ്മക്കിടയിൽ എന്തൊരു നന്ദി കുളിക്കുന്നു. നിന്റെ പൈപ്പ് ഞാൻ അടിച്ചു പൊട്ടിക്കും. പോടാ. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാനും പറ്റൂലേ. ഫ്ലവേഴ്സ് 9th വാർഷിക നിറവിൽ